മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്നലെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഇന്നലെ എന്നല്ല കുറെ കാലമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഇടയ്ക്കൊന്ന് വിസ്മൃതിയിലേക്ക് മാഞ്ഞുപോയതാണ്. വത്തിക്കാന്റെ ഇടപെടലോടെ അത് വീണ്ടും സജീവ ചർച്ചയാകുന്നു. ഫ്രാങ്കോ മുളയ്ക്കൽ പുറത്ത്. ബിഷപ്പ് ഇൻ എമിരറ്റസ് എന്നൊക്കെ പറയാമെങ്കിലും ഇനി ഈ ഫ്രാങ്കോ മുളയ്ക്കൽ വലിയ സ്വാധീനം അദ്ദേഹത്തിൻ്റെ സിറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. വലിയ പരാതിയൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ പോലും എന്താണ് ശരി ഏതാണ് ശരി എന്നൊക്കെ ആടി കളിക്കുകയായിരുന്നു അന്ന് സഭാ നേതൃത്വം എന്ന കാര്യത്തിൽ സംശയമില്ല. ആളുകൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിലും എന്തായാലും അതുകൊണ്ട് തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിന് ഇനി നൽകുന്ന സ്ഥാനം ഒക്കെ നിർണായകമായിരിക്കും. ആരായിരിക്കും അത് തീരുമാനിക്കുക? പ്രത്യേകിച്ച് കുറേയധികം സ്വയംഭരണ അവകാശങ്ങളൊക്കെയുള്ള സഭയാണത്. പുതിയ ബിഷപ്പിനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടാകും. ഒപ്പം ഈ ജലന്ധറിൽ ഒരുപാട് ആരാധകർ അല്ലെങ്കിൽ ഒരുപാട് അനുയായികളെ അനുചര വൃന്ദമൊക്കെ ഈ ഫ്രാങ്കോ മുളയ്ക്കലിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു ആ സമയങ്ങളിലൊക്കെ. എന്താകും അവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന വിവരങ്ങളുമായി ജലന്ധറിൽ നിന്ന് തന്നെ ചേരുന്നു റോബിൻ മാത്യു മറ്റത്തിൽ. റോബിൻ, അവിടെ ഈ ജലന്ധറിലെ സഭാ ആസ്ഥാനത്തിന് മുന്നിലാണോ സമീപത്താണോ റോബിൻ ഉള്ളത്? ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഈ വത്തിക്കാന്റെ തീരുമാനത്തോട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അബ്ജദ്, ഞാൻ ജലന്ധറിലെ ബിഷപ്പ് ഹൗസിന് മുൻപിലാണ് നിൽക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ 2018 അന്ന് ബിഷപ്പിനെ ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനായി എത്തിയപ്പോൾ വലിയ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായതാണ്, പ്രതിഷേധമുണ്ടായതാണ്. ഒരു വേള മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും കയ്യേറ്റം ഉണ്ടാവുകയും ബിഷപ്പിന്റെ ആളുകളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാവുകയും എല്ലാം ചെയ്തു. പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇവിടെ വലിയ ആഹ്ലാദ പ്രകടനമെല്ലാം നടന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ 2023 അദ്ദേഹത്തിന്റെ ഇന്നലെ രാജിക്ക് ശേഷം, രാജി വത്തിക്കാൻ അംഗീകരിച്ച ശേഷം, കാര്യമായ ഒരു ചലനവും ജലന്ധർ രൂപത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പദവിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകളെല്ലാം തന്നെ നിശബ്ദതയിലാണ്. ഒപ്പം തന്നെ സഭയിൽ കാര്യമായ രീതിയിൽ, രൂപതയിൽ കാര്യമായ രീതിയിലോ പിന്തുണയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദങ്ങളോ ഒന്നും ഇതുവരെയും പുറത്തു വരികയും ചെയ്തിട്ടില്ല. ഇനി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാവേണ്ടത്. അത് ഒന്ന്, ഇനി ആരായിരിക്കും ജലന്ധർ രൂപതയിൽ ബിഷപ്പായി വരിക എന്നതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എമിരറ്റസ് ആവുമ്പോൾ, എമിരറ്റസ് പദവിയിലേക്ക് മാറുമ്പോൾ അദ്ദേഹം എവിടെയായിരിക്കും എന്നതാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എമിരറ്റസ് ബിഷപ്പ് എമിരറ്റസ് എന്ന പദവിയിൽ തുടരുമ്പോൾ അദ്ദേഹത്തിന് ഇനി എങ്ങോട്ട് എവിടെയായിരിക്കും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആത്യന്തികമായും വത്തിക്കാൻ തന്നെയായിരിക്കും. അത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലുമായി കൂടി സംസാരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും എവിടേക്കായിരിക്കും അദ്ദേഹം തുടരുക. ഒരുപക്ഷെ കേരളത്തിലായിരിക്കുമോ, അല്ലെങ്കിൽ ഇനി വത്തിക്കാനിലേക്ക് അദ്ദേഹം മാറാനുള്ള അഭ്യൂഹം എല്ലാം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടേക്കായിരിക്കുമോ പോകുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ വത്തിക്കാൻ ഒരു തീരുമാനമെടുക്കും. അതെന്തായാലും വൈകുകയില്ല. അതിലെന്തായാലും ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യുക. എന്തായാലും ജലന്ധറിലേക്ക് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരാണിപ്പോൾ ഇനി പുതിയതായി ജലന്ധർ രൂപതയുടെ ബിഷപ്പായി വരിക എന്നതാണ്. അത് വളരെ രഹസ്യമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ച് വത്തിക്കാൻ നേരിട്ട് അത്തരത്തിലൊരു രഹസ്യമായി തീരുമാനമെടുക്കും. അതിനുശേഷം ആരെയാണോ അവർ വത്തിക്കാൻ അംഗീകരിച്ച് പറയാറല്ലേ പതിവ്, അല്ലാതെ വത്തിക്കാനിൽ ആണോ ഈ തീരുമാനമെടുക്കുക ഈ ബിഷപ്പിനെ ഒക്കെ സംബന്ധിച്ച്? ഇക്കാര്യത്തിൽ വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. ആദ്യമായി അന്വേഷണം നടത്തും, ആരെയായിരിക്കും കൊണ്ടുവരിക. ഒരുപക്ഷെ ഒരു ബിഷപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിയോഗിക്കാം എന്നൊരു തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരാളെ ബിഷപ്പ് പദവിയിലേക്ക് ഉയർത്താം. ആ കാര്യങ്ങളെല്ലാം വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷെ അവർ നേരത്തെ മനസ്സിലാക്കുന്നതനുസരിച്ച്, രൂപതയുമായി ബന്ധപ്പെട്ട പ്രമുഖരായ വൈദികരെല്ലാം പറയുന്നതനുസരിച്ച്, ഒരുപക്ഷെ ആരെങ്കിലും അക്കാര്യത്തിൽ നിയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അവർ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അന്വേഷണം, അതിൻ്റെ അവരുടെ അവർ ആ ആളെക്കുറിച്ച് പഠിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇനി എങ്ങോട്ടേക്ക്, പ്രത്യേകിച്ച് ഇന്നലെ ബിഷപ്പ് പദവി ഒഴിഞ്ഞു, ആ പദവി ഒഴിഞ്ഞു കിടക്കുന്നു, അത് രാജി അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടേക്കായിരിക്കാം വരിക. എന്തായാലും എപ്പോൾ ആ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഉടനെ വരാം, അല്ലെങ്കിൽ കുറച്ച് നാൾ നീളുന്ന ഒരു പ്രക്രിയയായിരിക്കും അത് എന്നാണ് എന്തായാലും രൂപതയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഭരണ ചുമതല. അന്ന് നമുക്കറിയാവുന്നതുപോലെ എന്നീ വിവാദമെല്ലാം ഉണ്ടായി, കേസന്വേഷണവുമായി അദ്ദേഹത്തിനെ, ബിഷപ്പിനെ ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കെല്ലാം കടന്നപ്പോൾ അദ്ദേഹത്തിനെ ഈ രൂപതയിലെ ഭരണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അന്നത്തെ ഭരണം അഗ്നിലോ ഗ്രേഷ്യസ് എന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകുകയും ചെയ്തു. അഗ്നിലോ ഗ്രേഷ്യസ് ആണ് ഇപ്പോഴും ഭരണ ചുമതല നൽകുന്നത്. ബിഷപ്പ് അന്ന് നിയോഗിച്ച വികാരി ജനറൽമാരുടെ നിയമനവും റദ്ദാവുന്നതാണ് സാങ്കേതികപരമായി. പക്ഷേ അവരെ ആ സ്ഥാനങ്ങളിലെല്ലാം നിയോഗിച്ചുകൊണ്ട് ഇന്നലെ അഗ്നിലോ ഗ്രേഷ്യസ് അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്തായാലും എന്താണ് രൂപതയ്ക്ക് പറയാനുള്ളത്? റോബിൻ, എന്തായാലും കാത്തിരിക്കാം, എന്താണ് അവിടെ സംഭവിക്കുകയെന്ന്, എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ പ്രതികരിക്കുക എന്നും നമ്മുടെ
ബെന്നി പാറപ്പുറം എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിലാകെ പൂക്കളം വാരി വിതറുന്നതുപോലെ മുതലാളിത്തത്തിന് ഏക ബദൽ സോഷ്യലിസമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ശരിയായിരിക്കും ബെന്നിച്ച, മുതലാളിത്തത്തിൻ്റെ മാർഗങ്ങളും മുതലാളിത്തത്തിൻ്റെ രീതികളും മുതലാളിത്തത്തിൻ്റെ സ്വഭാവവും ഒക്കെ സ്വാംശീകരിച്ചുകൊണ്ട് സോഷ്യലിസം വളർത്താനുള്ള ശ്രമങ്ങൾ സജീവമാണ് എന്ന് തോന്നുന്നു.